കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ തീരദേശ സംരക്ഷണ നിയമം ലംഘിച്ച് നിർമ്മിച്ചിരിക്കുന്നത് 1657 കെട്ടിടങ്ങളാണ്. ഇതിലേറെയും സാധാരണക്കാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പുരയിടങ്ങളാണ്. മരട് ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട കോടതി വിധിക്ക് ശേഷം രൂപീകരിച്ച കോസ്റ്റൽ ഡിസ്ട്രിക്ട് കമ്മിറ്റി നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. കടകൾ, വീടുകൾ, ഫ്ളാറ്റുകൾ തുടങ്ങി തീരദേശ നിയമലംഘനം നടത്തിയ 1657 കെട്ടിടങ്ങളാണ് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലുള്ളത്. നിയമം ലംഘിച്ച് നിർമ്മിതികളിൽ ഏറെയും വീടുകളാണ്. കൂടുതലും കടൽ തീരങ്ങളിൽ തന്നെയാണ് അനധികൃത നിർമ്മിതികളുള്ളത്. കോർപ്പറേഷനിൽ നിന്നും കോസ്റ്റൽ ഡിസ്ട്രിക്ട് കമ്മിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. 1996 ശേഷം നടന്ന നിർമ്മാണങ്ങളാണ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയത്. സിഎസ്ഡബ്ല്യുടെ പ്രൊസീജിയർ പാലിക്കാത്ത 1657 ബിൽഡിങ്ങുകളാണ് വന്നിട്ടുള്ളത്. അത് എല്ലാത്തരം ബിൽഡിങ്ങിലും വരും. റെസിഡൻഷ്യൽ വരുന്നുണ്ട്, നോൺ റെസിഡൻഷ്യൽ വരുന്നുണ്ട്. ഇത് നമ്മുടെ ഈ സീസൈഡിൽ നിന്ന് 500 മീറ്റർ പരിധിയിലകത്ത് സിഎസ്ഡബ്ല്യുടെ ക്ലിയറൻസ് എടുക്കാതെ 96 ശേഷം നിർമ്മിച്ച പിന്നെ ഭവനങ്ങളോ അല്ലെങ്കിൽ ഗാർഹികതരമായ കെട്ടിടങ്ങളാണ്. 2011 കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിലെ ദൂരപരിധി അനുസരിച്ചുള്ള ചട്ടലംഘനങ്ങളാണ് കൂടുതലും. ദൂരപരിധിയെക്കുറിച്ചുള്ള വിജ്ഞാപനം കഴിഞ്ഞ വർഷം ഭേദഗതി ചെയ്തിരുന്നെങ്കിലും കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് പ്ലാൻ തയ്യാറായിട്ടില്ല. പ്ലാൻ തയ്യാറാക്കി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിക്കുന്നതോടെ ഇപ്പോൾ നിയമലംഘനം നടന്നതായി കണ്ടെത്തിയ കെട്ടിടങ്ങളിൽ ഭൂരിഭാഗവും നിയമപരിധിയിലാവുമെന്നാണ് കണക്കുകൂട്ടൽ. അതേസമയം നിയമലംഘനത്തെക്കുറിച്ച് കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിച്ച ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. 24 കോഴിക്കോട്.